പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയാഘാതവും ചികിത്സയും എന്നുള്ള വിഷയമാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കൊച്ചി കിംസ് ആശുപത്രിയിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്യാം എൻ ആണ് ഈ പ്രോഗ്രാമിലേക്ക് ഡോക്ടറിന് സ്നേഹപൂർവ്വം സ്വാഗതം നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയാഘാതവും ചികിത്സയും എന്നുള്ളതാണ് ഡോക്ടർ ഇന്ന് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഹൃദയാഘാതം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഹൃദയാഘാതം എന്നൊന്ന് പറയാമോ ഡോക്ടർ ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ രക്തക്കൊഴലുകൾ നൂറ് ശതമാനം അടഞ്ഞ് ബ്ലോക്ക് വന്ന് അടഞ്ഞ് രക്തോട്ടമില്ലാത്ത ഹൃദയത്തിൻ്റെ മാംസവശലികൾക്ക് ഡാമേജ് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന് പറയുന്നത് നമ്മൾ രക്തക്കൊഴലുകൾ നൂറ് ശതമാനം അടഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനെ എസ് ടി എലുവേഷൻ എം ഐ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് എന്നാൽ ഒരു ചെറിയ നല്ലൊരു ബ്ലോക്ക് ഉണ്ട് ചെറിയ രീതിയിൽ തോട്ടം ഉണ്ടെങ്കിൽ അതായത് തൊണ്ണൂറ് ശതമാനം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവർക്കും നെഞ്ചുവേദന ഉണ്ടാവും പക്ഷേ അതൊരു ഏറ്റവും തീവ്രമായൊരു അസുഖമല്ല പക്ഷേ അതിൻ്റെ ഒരു ലോവർ കുറച്ചുകൂടെ കുറഞ്ഞ രീതിയിലുള്ള തീവ്രത കുറഞ്ഞൊരു അസുഖമാണ് നമ്മളതിനെ അൺസ്റ്റേബിൾ അഞ്ചേനാന്നോ നോൺ എസ് എം ഐ രണ്ട് കാറ്റഗറി ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഹൃദയ ഹാർട്ട് അറ്റാക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏറ്റവും തീവ്രമായ സ്റ്റേലേഷൻ എംബെന്നു പറയുന്നത് നൂറ് ശതമാനം രക്തക്കുള്ളിൽ അടഞ്ഞുപോയ കണ്ടീഷനും അല്ലെങ്കിൽ കുറച്ച് രക്തോട്ടം ഉണ്ട് എന്നാൽ നല്ലൊരു ബ്ലോക്കും ഉള്ളൊരു അൺസ്റ്റേബിൾ അഞ്ചേന എന്ന് പറയുന്നൊരു വേറെ എൻറ്റുമാണ് ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ഉണ്ട് ഹൃദയാഘാതത്തിൽ സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ചൈന അഥവാ നെഞ്ചിൻ്റെ നെഞ്ചിൻ്റെ നടുക്ക് നെഞ്ചിന് മൊത്തത്തിലായിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്നു തൊട്ട് കാണിക്കാൻ പറ്റത്തില്ല എവിടെയാണ് ബുദ്ധിമുട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചിനെ നിങ്ങൾക്ക് മൊത്തത്തിലായിട്ട് നെഞ്ചിനെ നിനക്ക് ഒരു ഭാരം വെച്ചത് വെച്ചതുപോലെയോ അല്ലെങ്കിൽ ഒരു എരിച്ചിലോ പുകച്ചിലോ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഇടത്ത് വശത്തായിട്ട് ഇത് ഇടത്ത് കൈയിലേക്ക് വ്യാപിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് താഴോട്ട് അല്ലെങ്കിൽ കീഴ്ത്താടി വരെ ഇവിടം വരെ വ്യാപിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റം ആണത് ഇത് ഹൃദയാഘാതത്തിൻ്റെ നമ്പർ വൺ ലക്ഷണമാകാനാണ് സാധ്യത അതിനോടുകൂടി അനുബന്ധിച്ച് ശ്വാസം മുട്ടലോ ശക്തിയായി വേർക്കുക കുളിച്ച പോലെ വേർക്കുക എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ട് ഒരു ഇസിജി എടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഹൃദയാഘാതം വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജ് പ്രായം ചെല്ലും തോറും ഹൃദയാഘാതം ആയി ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് ഏജ് ഒരു ഫാക്ടറാണ് പുകവലി അതുപോലെ തന്നെ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ പിന്നെ ഫാമിലി ഹിസ്റ്ററി കുടുംബത്തിൽ ഹാർട്ടിന് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആറ് കാര്യങ്ങളാണ് നമുക്ക് ഹാർട്ടിന് അസുഖം വരാൻ അഥവാ ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ള കാരണങ്ങൾ ഓക്കെ ഇതിനുള്ള പരിശോധനകൾ അതായത് ഹൃദയാഘാതം നിർണ്ണയിക്കാനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ് ഡോക്ടർ ഹൃദയാഘാതം ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടി ഒരു രോഗി ഡോക്ടറെ അടുത്ത് വരികയാണെങ്കിൽ അതായത് നെഞ്ചിന് നെഞ്ചിനെടുക്ക് ഭാരം വെച്ച പോലെ അല്ലെങ്കിൽ ഇരിച്ചിൽ പോലത്തെ ഒരു ബുദ്ധിമുട്ടും വേർപ്പും തളർച്ചയും ശ്വാസംമുട്ടിലൊക്കെ ആയിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം എടുത്ത് ചെയ്തു നോക്കേണ്ടത് ഇ സി ജി എന്നൊരു ടെസ്റ്റാണ് ഇ സി ജി എടുക്കുന്നതിൽ തൂടെ തന്നെ അതിനൊരു മേജറായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉടനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ആ വന്ന ഉടനെ എടുക്കുന്ന ആദ്യത്തെ ഇ സി ജി തന്നെ അത് നോർമലാണ് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വിശ്വസിക്കുന്നത് പലപ്പോഴും തെറ്റാണ് പലപ്പോഴും നമ്മൾ രോഗിയെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഹൃദ്രോഗം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അതായത് ദ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് ഹാർട്ട് ഡിസീസ് ഇദ്ദേഹത്തിന് എത്ര എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സയും തുടർന്ന് തുടർ ചികിത്സ നിശ്ചയിക്കേണ്ടത് അതായത് ഒരു അറുപത് വയസ്സിന് മേലെ പ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രഷറുണ്ട് പ്രമേഹമുണ്ട് പണ്ട് പുകവലിക്കുമായിരുന്നു നെഞ്ചിന് നമുക്ക് ഒരു വല്ലാത്തൊരു പ്രയാസമുണ്ട് ഡോക്ടർ നമ്മുടെ അടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യത്തെ ഇ സി ജി എടുത്തു അത് നോർമലാണ് അതുകൊണ്ട് കുഴപ്പമില്ല രോഗിയെ പറഞ്ഞു വിടാം എന്നുള്ള അർത്ഥമില്ല അതിന് അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഓഫ് ഹാവിങ് ഹാർട്ട് ഡിസീസ് ഈസ് ഹൈ അങ്ങനെ വരുന്നൊരു കേസിൽ നമ്മൾ അദ്ദേഹത്തിന് സീരിയൽ ലി സി ജി രണ്ട് രണ്ടാമത് ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ ഒരു സി ജി കൂടെ എടുത്തു നോക്കുക ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് എങ്കിലും ഒബ്സർവ് ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഹൃദയാഘാതം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഇ സി ജി കൂടാതെ ഹാർട്ടിൻ്റെ എൻസൈംസ് പരിശോധിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് കാർഡിയക് എൻസൈം ടെസ്റ്റുകളുണ്ട് അതിന് നമ്മൾ ട്രോപ്പോണിനും സി കെ എം ബി എന്ന് പറഞ്ഞ മെയിൻ മെയിൻ ആയിട്ടുള്ള രണ്ട് എൻസൈംസ് ആണ് പരിശോധിക്കുക അത് ഐഡിയലി നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്ന് തൊട്ട് ആറ് മണിക്കൂർ വരെ അതായത് സിംറ്റം ഉണ്ടായിട്ടൊരു ത്രീ ടു സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യത്തെ ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ടത് ഒരു ട്വൽവ് ഹേഴ്സ് കഴിഞ്ഞിട്ട് ഒരു സാമ്പിൾ സാമ്പിളൂടെ എടുത്തു നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം നമുക്ക് കൺഫേമേഷന് വേണ്ടിയിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എൻസൈം ടെസ്റ്റ് ടെസ്റ്റുകൂടെ അത് അറ്റ്ലീസ്റ്റ് രണ്ട് സെറ്റെങ്കിലും നമ്മൾ ചെയ്യാറ് രണ്ടോ മൂന്നോ സെറ്റ് വരെ ചെയ്യാറുണ്ട് എൻസൈം ടെസ്റ്റ് പരിശോധനകൾ ചെയ്യുന്നുണ്ട് അപ്പം ഇ സി ജിയും ഈ എൻസൈം പരിശോധനകളിലൂടെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഹൃദയത്തിൻ്റെ പുറകുവശത്തേക്ക് പോകുന്ന രക്തക്കൊള്ളുണ്ട് സർക്കംപ്ലക്സ് ആർട്ടറി എന്ന് പറഞ്ഞൊരു ആർട്ടറി ഉണ്ട് ഹൃദയത്തിൻ്റെ പുറകശത്തെ ഭിത്തിക്ക് സപ്ലൈ ചെയ്യുന്നൊരു ആർട്ടറി ഉണ്ട് ഈ രക്തക്കൊഴിലൂടെയാണ് ബ്ലോക്ക് വരുന്നതെങ്കിൽ മിക്കവാറും നമ്മൾ ഇ സി ജിയിൽ ചിലപ്പോൾ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങളൊന്നും കണ്ടെന്നു വരില്ല അല്ലെങ്കിൽ ഒരു ഡയഗണൽ ബ്രാഞ്ചിൽ മാത്രമാണ് ബ്ലോക്കെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങളൊന്നും ഇസിജിയിൽ കണ്ടു വരില്ല അങ്ങനെയുള്ളവരെ നമുക്ക് ഈ എൻസൈം പരിശോധനയിലൂടെ അതായത് ഈ സി കെ എം ട്രോപ്പൺ എന്ന രണ്ട് ട്രോപ്പണിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആ എൻസൈം പരിശോധനയിലൂടെയും അവരെ അവരുടെ അസുഖം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സാധാരണയായി ഹൃദയാഘാതത്തിന് നമ്മൾ ചെയ്യുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ ഹാർട്ട് അറ്റാക്കായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിന് എസ് ടി എലുവേഷൻ എം ഐ എന്നും നോൺ എസ് ടി എലുവേഷൻ എം ഐ എന്നും മെഡിക്കൽ ടേംസ് പറയുന്നുണ്ടല്ലോ ഞാൻ അതിൽ ഈ എസ് ടി എലുവേഷൻ എം ഐ എന്ന് പറയുന്നത് രക്തക്കോളിൽ നൂറ് ശതമാനം അടഞ്ഞു പോയി വരുന്നൊരു കണ്ടീഷനാണ് അതൊരു മേജർ ഹാർട്ട് അറ്റാക്ക് നമ്മൾ തന്നെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം അങ്ങനെ ഒരു മേജർ ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്നൊരു വ്യക് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രക്തക്കോ ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ ഈ എസ് സി എലുവേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് കാണുകയാണെങ്കിൽ ഉടനെ ഡോക്ടർക്ക് മനസ്സിലാവും ഈ അതിനകത്ത് ഈ രോഗിക്ക് ഒരു രക്തക്കൊള്ളി നൂറ് ശതമാനം ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാകും ഒരു കാർഡിയോളജിസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ ഐ സി ജി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് രക്തക്കൊള്ളിലാണെന്നൂടെ ഏകദേശം ആൻജിയോഗ്രാം ചെയ്തില്ലെങ്കിൽ കൂടി ഏകദേശം നമുക്ക് അനുമാനിക്കാൻ കഴിയും ഇന്ന രക്തക്കുഴലിലാണ് ബ്ലോക്ക് എന്നുകൂടെ ഒരു കാർഡിയോളജിന് അനുമാനിക്കാൻ കഴിയും അതുപക്ഷേ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് കണ്ടതെന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൻജിയോഗ്രാം ടെസ്റ്റ് ഉടനെ തന്നെ ചെയ്തു നോക്കണം ആൻജിഗ്രാം ടെസ്റ്റ് ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ബ്ലോക്ക് എവിടെയാണെന്നും അത് എത്ര പെർസെൻറ്റേജ് ആണെന്നും മിക്കവാറും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിരിക്കും ഇസിജി വെച്ച് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിരിക്കും നൂറ് ശതമാനം ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് കൺഫേം ചെയ്യണമെങ്കിൽ ആൻജിയോഗ്രാം പരിശോധനയിലൂടെ കഴിയുള്ളൂ പിന്നെ ഈ മേജർ ഹാർട്ട് അറ്റാക്ക് അഥവാ എസ് സി എലിവേഷൻ എം ഐ ആയിട്ട് വരുന്നൊരു രോഗിയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ആൻജിയോഗ്രാമിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയം ചെയ്യും കാരണം മിക്കവാറും ആ രോഗികൾക്ക് രക്തക്കൊള്ളിൽ നൂറ് ശതമാനം അടഞ്ഞിരിക്കുകയായിരിക്കും ആ രോഗികളുടെ കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിലും വളരെ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആവാം മോശമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനത്തെ രോഗികൾ പെട്ടെന്ന് മോശമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയം അതിനോട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ടാർഗറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡോർ ടു നീഡിൽ അതായത് ഡോർ ടു ബലൂൺ അതായത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വാതിക്ക് രോഗിയെത്തുകയും കാത്തലാബിൽ കൊണ്ടുപോയി ആ രക്തക്കുഴലിൽ ബലൂൺ ഉപയോഗിച്ച് വികസിപ്പിച്ച് തുറക്കുന്ന ടൈം ആ ഡോർ ടു ബലൂൺ ടൈം വളരെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫിക്കസിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ഡോക്ടർ അത് ചെയ്യുന്നത് ആൻജിയോ പ്ലസ് എന്നുള്ളത് ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ആൻജോഗ്രാം ചെയ്യുക എന്ന് ആദ്യമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അത് നമുക്ക് ആൻജിയോഗ്രാം ചെയ്യുന്ന വലത്ത് നമ്മുടെ കൈത്തണ്ടയിലെ റേഡിയൽ ആർട്ടറി കൂടെ ഇവിടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കാലിലെ ഫെമറൽ ആർട്ടറി കൂടെയോ തുടക്ക ഇവിടെ നിന്നുള്ള ഫെമറൽ ആർട്ടറി കൂടെയും ചെയ്യാം രണ്ട് തരത്തിലും ചെയ്യാവുന്നതാണ് എന്നാൽ പേഷ്യൻസിന് രോഗികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കയ്യിലെ രക്ത രക്തക്കൊഴിലൂടെ റേഡിയൽ ആൻജിയോഗ്രാം ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിരിക്കുക ഈ രക്തക്കുഴലിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഒരു സൂചി വെച്ചിട്ട് ഒരു ട്യൂബ് അകത്ത് രക്തക്കൊഴലിനകത്തേക്ക് ഒരു ട്യൂബ് കയറ്റി വിടുന്നു ഒരു ഷീത്ത് വെച്ചിട്ട് ട്യൂബ് കയറ്റി വിട്ടിട്ട് അതിനകത്തൂടെ ഒരു നീണ്ട കത്തീറ്റർ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന് കടത്തിവിടുന്ന കത്തീറ്റർ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിനകത്ത് പോയി എൻഗി രക്തക്കുഴലുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഒരു ഹൃദയത്തിൻ്റെ രക്തക്കൊഴലിനകത്തേക്ക് ഒരു മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് തന്നെ അപ്പോൾ ആ മരുന്നിൻ്റെ ഒഴുക്ക് നമുക്ക് എക്സ്റേ വെച്ച് അല്ലെങ്കിൽ ആൻജിഗ്രാം വഴി നമുക്ക് കാണാൻ പറ്റും മരുന്നിൻ്റെ ഒഴുക്കിൽ എവിടെയെങ്കിലും തടസ്സം അവിടെ ബ്ലോക്ക് ഉള്ളതായിട്ട് നമുക്ക് അനുമാനിക്കാം അത് എത്ര പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് ആൻജി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു എഴുപത് ശതമാനത്തിന് മെയ്തയുള്ള ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ആൻജിയോ പ്ലസ് സജസ്റ്റ് ചെയ്യുക എന്നാൽ ഒരു എഴുപത് ശതമാനത്തിന് താഴെ ഒരു അമ്പത് ശതമാനം ബ്ലോക്കേ ഉള്ളൂ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ബ്ലോക്കേ ഉള്ളെങ്കിൽ ആ രോഗിയോട് പറയും ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ് മരുന്ന് കഴിച്ചാൽ മതി ഉടനെ ആൻജിയോ പ്ലസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിന് ഇത്രയും അത്രയും കടുത്തൊരു ബ്ലോക്ക് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിന് മരുന്ന് കഴിച്ചാൽ എന്ന് പറയും അതായത് എഴുപത് ശതമാനത്തിന് താഴെയാണ് നമ്മൾ മെഡിക്കൽ മാനേജ്മെൻ്റ് മരുന്നുകൊണ്ടുള്ള മാനേജ്മെൻറ് പറയാം എഴുപത് ശതമാനത്തിന് മീതയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ആൻജിയോപ്ലസി പറയും ആൻജിയോപ്ലസി ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അകത്തേക്ക് കടത്തിവിട്ടേക്കുന്ന കത്തീറ്ററിനകത്തൂടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പോയിക്കുന്ന ഈ കത്തീറ്ററിനകത്തൂടെ നമ്മൾ നേരത്തെ ഒരു വയറ് കടത്തി വിടും ഈ വയറകത്തൂടെ കടന്നു പോയി നേരത്തെ മുടിനായി വലിപ്പോൾ ഒരു വയർ വയറാക്കും ആ വയർ നമ്മുടെ ബ്ലോക്കുള്ള ഭാഗത്തുകൂടെ കടന്ന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വയറിന് മീതെ മീതേക്കൂടെ നമുക്ക് ബലൂണും സ്റ്റെൻറ്റുകളും എല്ലാം കടത്തിവിടാൻ പറ്റും ഈ ബലൂൺ അത് വയറിന് മീതെ കടത്തിവിട്ട് ഈ ബ്ലോക്കുള്ള ഭാഗത്ത് കൊണ്ടുവരുമ്പം എക്സാക്റ്റ് ആ പൊസിഷൻ നമുക്ക് ആൻജിയോഗ്രാം നോക്കിയാൽ മനസ്സിലാവും ആ പൊസിഷനിൽ വെച്ചിട്ട് ആ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുക ബലൂൺ വികസിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലോക്കുള്ള ഭാഗം നല്ലവണ്ണം വികസിച്ച് കിട്ടുകയും അത് തിരിച്ച് ചുരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്ന് പറഞ്ഞാൽ മെറ്റൽ ട്യൂബ് കൊണ്ടുവന്ന് വയ്ക്കും അൻ്റെ ആ സ്റ്റെൻറ്റ് അവിടെ വികസിപ്പിച്ച് വെക്കുന്നതിനാണ് നമ്മൾ സ്റ്റെൻറ്റിങ് എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റിക് അതിനാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് സ്റ്റെൻറ്റിംഗ് എന്ന് പറയുന്നത് അത് തിരിച്ച് ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടി ബലൂൺ ചെയ്ത ഭാഗം തിരിച്ച് ചുരുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെന്റിംഗ് കൂടെ ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിനു ശേഷം ആ രോഗിക്കുണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ചികിത്സ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് മേജറായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അതായത് എസ് ടി എലുവേഷൻ എം ഐ എന്ന് പറയുന്ന മേജർ ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന രോഗിക്ക് നമുക്ക് രണ്ട് തരത്തിൽ ചികിത്സിക്കാം ഒന്ന് മരുന്ന് എടുത്ത് ചികിത്സിക്കാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി മുഖേന ചികിത്സിക്കാം ഏറ്റവും നല്ല ചികിത്സ ആൻജിയോപ്ലാസ്റ്റി തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അതാണ് അതിനെക്കുറിച്ച് മാത്രം ആദ്യം സംസാരിച്ചത് എന്നാൽ ആൻറ്റിപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആശുപത്രിയിലാണ് ഈ രോഗി എത്തുന്നതെങ്കിൽ ഈ ഈ രോഗിയെ നമുക്ക് ആ വെച്ച് ചികിത്സിക്കണം വേറെ ദൂരെയുള്ള വേറെ ആശുപത്രിയിൽ വളരെ ദൂരെയാണ് അടുത്ത ആശുപത്രി അവിടെ വരെ എത്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്തു ചികിത്സിക്കാം ഈ മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് രക്തക്കൊഴിൽ കൊഴുപ്പടിഞ്ഞുള്ള ബ്ലോക്ക് മാത്രമല്ല ഈ കൊഴുപ്പടിഞ്ഞ മീതെ രക്തം കട്ട പിടിച്ചാണ് ഈ രക്തക്കൊഴിൽ നൂറ് ശതമാനം അടഞ്ഞു പോകുന്നത് ഒരു അറുപത് എഴുപത് ശതമാനം അല്ലെ എൺപത് ശതമാനം കൊഴുപ്പടിഞ്ഞ ബാക്കി ബാക്കിയൊരു ഇരുപത് മുപ്പത് ശതമാനം ബ്ലോക്ക് വരുന്നത് ഈ രക്ത രക്തക്കുഴം രക്തം അതിനകത്ത് കട്ട പിടിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ടം പിടിച്ച രക്തം അലിയിച്ചു കളയാം അതുവഴി രക്ത ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റിയേക്കാം അതും ആദ്യത്തെ മൂന്ന് മണിക്കൂറിൽ മാത്രം ആദ്യത്തെ മൂന്ന് മണിക്കൂറിലാണതിനുള്ള ചാൻസ് ഏറ്റവും